ജിജി തോംസൺ ഐ എ എസ് ഉദ്ദേശിച്ചത് ഞങ്ങളുടെ മത്തായിയെയാണ്, മത്തായി മൂന്നാമനെ മാത്രം ഉദ്ദേശിച്ചാണ്. കഴിഞ്ഞ ദിവസം ജിജി തോംസൺ ഐ എ എസ് നടത്തിയ വൈറലായ പ്രസംഗത്തിൽ ഒരു മരാമത്ത് തിരുമേനിയെക്കുറിച്ചും കൂദാശ പരിപാടി പ്രൊഫഷണലൈസ് ചെയ്യുന്നതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ഒരു പരാമർശം നടത്തുകയുണ്ടായി. അതുകണ്ട മേൽപ്പറഞ്ഞ മരാമത്ത് ബിഷപ്പിനെ അറിയാവുന്ന മാലോകർക്ക് എല്ലാവർക്കും മനസ്സിലായി അത് ആരെക്കുറിച്ചാണ് എന്ന്. അവരാണ് ആ വീഡിയോ വൈറലാക്കിയത്. ജിജി തോംസൺ ഐ എ എസ് നടത്തിയ പ്രസംഗത്തിന്റെ ആ പ്രസക്ത ഭാഗം മാത്രം ഒന്നുകൂടെ നമുക്ക് കേൾക്കാം. നമ്മുടെ ഒരു തിരുമേനിയുടെ അരമനയിൽ ചെന്നു കണ്ടപ്പോൾ ഞാൻ ഭയന്നുപോയി. ഏതൊരു കോർപ്പറേറ്റ് ഹൗസിൻ്റെ സിഇഒയുടെ മുറി പോലെയുണ്ട്. അതിലെ സൗകര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം തമ്പുരാനെ, ഇതിൻ്റെ പത്തിലൊരു സൗകര്യം പോലും ചീഫ് സെക്രട്ടറി ആയിരുന്നു എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഈ അന്ധാളിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരുമേനി വന്നു. തിരുമേനി വന്ന് എൻ്റെ അന്ധാളിപ്പ് കണ്ടപ്പോൾ പറഞ്ഞു, അത് ഞാനിവിടെ ചുമതലയേറ്റതിന് ശേഷം ഞാൻ ഇതൊക്കെ അങ്ങ് പൊളിച്ചു, എല്ലാം ഞാനങ്ങ് പ്രൊഫഷണലൈസ് ചെയ്തു എന്ന് പറഞ്ഞു. എല്ലാം പ്രൊഫഷണലൈസ് ചെയ്യുക, ഇന്നത്തെ ചില തിരുമേനിമാർക്ക് വന്നിരിക്കുന്ന ഒരു വൈറസ് ബാധയാണ് ഇത്. COVID-19 അപകടകാരിയായ ഒരു വൈറസാണ് ഈ പ്രൊഫഷണലിസം. ദ പ്രീസ്റ്റ് ഈസ് നോട്ട് എ പ്രൊഫഷണൽ മാൻ. ആ വീഡിയോ വൈറലാക്കിയത് യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് വിശ്വാസികളാണ്. ഈ ബിഷപ്പിൻ്റെ കണ്ണന്തിരിവുകൾ സഹിക്കവിയാഞ്ഞ് വിശ്വാസികൾ പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് ജിജി തോംസൺ ആ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ബിഷപ്പുമാരെ മോശമാക്കുന്നത് വിശ്വാസികളാണെന്ന് പറഞ്ഞത് അദ്ദേഹം എല്ലാ സഭകളെയും ഉദ്ദേശിച്ചാണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ അദ്ദേഹത്തിനുണ്ടായ ആ വ്യക്തിപരമായ അനുഭവം ഞങ്ങളുടെ മത്തായി മൂന്നാമൻ കാതോലിക്കയെ ഉദ്ദേശിച്ചാണ്, അദ്ദേഹത്തെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. താനൊരു ദരിദ്ര കുടുംബത്തിലെ അംഗമായിരുന്നു. പിതാവിന് കാളവണ്ടി പരിപാടിയും അമ്മ അയൽവക്കത്തെ വീടുകളിൽ പോയി വീട്ടുപണിയും നടത്തിയാണ് തങ്ങളെ വളർത്തിയത് എന്ന് ഞങ്ങളുടെ മത്തായി മൂന്നാമൻ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാധു കുടുംബത്തിൽ നിന്നുള്ള ഒരു മനുഷ്യൻ സഭയുടെ അധ്യക്ഷ പദവിയിലെത്തുന്നത് വളരെ അഭിമാനകരമെന്ന് കരുതിയവരാണ് ഞങ്ങൾ വിശ്വാസികൾ. ചെറുപ്പത്തിൽ കാളയെ മേയിച്ച് നടന്ന അനുഭവങ്ങളൊക്കെ അദ്ദേഹം വിവരിച്ച് കേട്ടിട്ടുണ്ട്. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സാധാരണ മനുഷ്യൻ്റെ വേദനകളുമൊക്കെ അറിഞ്ഞ ആ മനുഷ്യൻ ജീവിതത്തിൽ ഉടനീളം ലാളിത്യവും എളിമയും പാവങ്ങളോട് കരുതലുമൊക്കെയുള്ള ആളാകുമെന്ന് ഞങ്ങൾ കരുതി. എന്നാൽ ഇത്രയും കുടിലബുദ്ധിയുള്ള, ആഡംബരപ്രിയനായ, ക്രിമിനൽ മനസ്സുള്ള, സഹജീവികളോട് യാതൊരു കാരുണ്യവുമില്ലാത്ത, പണത്തോട് ആർത്തിമൂത്ത ഒരു കാതോലിക്കയെ ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. സഞ്ചരിക്കുവാൻ നിരവധി ആഡംബര വാഹനങ്ങൾ, അടുത്തിടെ റോൾസ് റോയ്സ് കാർ മേടിക്കുവാനുള്ള തീരുമാനം മാറ്റിവെച്ചതിന് കാരണം വിശ്വാസികളുടെ ചീത്തവിളി സഹിക്കവയ്യാഞ്ഞാണ്. കണ്ടാൽ മനുഷ്യൻ മേടിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളിട്ട് ഫോട്ടോഷൂട്ട് നടത്തി സ്വയം ആനന്ദം കണ്ടെത്തുക എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ രീതി. ഞങ്ങളുടെ 34 ഉടായ്പ് ഭരണഘടന അനുസരിച്ച് ഏത് പൂച്ചാണ്ടിയും കാതോലിക്ക മലങ്കര മെത്രാപ്പൊലിത്ത എന്ന ഏകാധിപതിയുടെ കസേരയിലിരിക്കുമ്പോൾ അദ്ദേഹമായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി. എന്തും ചെയ്യാം, അദ്ദേഹം തലയിൽ കൂടി കയറി മെഴുകിയാലും അടങ്ങി നിന്നോണം. അതുകൊണ്ടാണ് ഞാനിതിനെ മുണ്ണവിശ്വാസികളുടെ ഭരണഘടന എന്ന് വിളിക്കുന്നത്. അതായത് കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് പേപ്പട്ടിയെ വളർത്തുന്ന പരിപാടി. ഇനി കാര്യത്തിലേക്ക് വരാം. ജിജി തോംസൺ പരാമർശ വിഷയത്തിൻ്റെ അല്പം ഭൂതകാലം നമുക്കൊന്ന് നോക്കാം. മുൻ കാതോലിക്ക ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കഞ്ഞിക്കുഴി കാതോലിക്കയുടെ ആസ്ഥാനം കോടികൾ മുടക്കി നവീകരിച്ചിരുന്നു. അതിനുശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസുദീൻ കാതോലിക്ക ക്യാൻസർ ബാധിതനായി പിന്നീട് മരണമടഞ്ഞു. കാതോലിക്കാമാരുടെ എർത്തായി നടക്കുന്ന മരോട്ടിപ്പുഴ എന്നറിയപ്പെടുന്ന ഒരു തീവട്ടിപ്പാതിരിയാണ് മത്തായി മൂന്നാമനോട് പറയുന്നത് വാസ്തുദോഷം കൊണ്ടാണ് പൗലോസുദീന് ക്യാൻസർ വന്നത് എന്ന്. അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ മത്തായി കിട്ടും, പണി കിട്ടുമെന്ന്. ഇത് കേട്ട മത്തായി പേടിച്ചുപോയി. കാരണം 5 മത്തായിയുടെ എഞ്ചിന് ഒരു പ്രമുഖ ഡോക്ടർ കൊടുത്ത കാലാവധി. അതിനുള്ളിൽ എന്തൊക്കെ സ്വപ്നങ്ങൾ, കഷ്ടപ്പെട്ട് പിടിച്ചെടുത്ത കാതോലിക്ക കസേരയാണ്. അത് പരമാവധി ആസ്വദിക്കണം എന്ന ആഗ്രഹത്താൽ ഇരുവരും പോയി പ്രമുഖനായ ഒരു വാസ്തുവിദഗ്ധനെ കണ്ടു. കുരിശും വടിയും ഒക്കെ മാറ്റി കുത്തിയിരിക്കുവാൻ പറഞ്ഞു. ഇരിക്കുവാൻ നിറവേറെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കസേര കൊടുത്തു. കബഡി നിരത്തി അദ്ദേഹം പരിഹാരക്കറിയെ നിർദ്ദേശിച്ചു, പൊളിച്ചു പണിയണം. അങ്ങനെയാണ് ദേവലോക അരമനയിൽ മുൻ കാതോലിക്കാമണതൊക്കെ നവീകരണത്തിൻ്റെ പേരിൽ അടിച്ചു പൊട്ടിച്ച് കളഞ്ഞിപ്പോൾ നടക്കുന്ന മരാമത്ത് പണികൾ. പണിയാമല്ലോ, എന്തും പണിയാമല്ലോ. മത്തായിയുടെ അച്ഛൻ കണ്ട വകയൊന്നുമല്ലല്ലോ, വേദനിക്കേണ്ട കാര്യവുമില്ലല്ലോ. ഭക്ഷണത്തോടുള്ള ആർത്തി കൊണ്ട് സകലമാന ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുമുണ്ട് ഞങ്ങൾ പരിശുദ്ധനെന്ന് പറയുന്ന ഈ മനുഷ്യന്. എൻ്റെ അരമന കണ്ടാൽ ആളുകളുടെ കണ്ണു തള്ളണം,
എൻ്റെ അന്തസ്സിനൊത്ത അരമന വേണം എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം കോടികളുടെ മരാമത്ത് പണികളും പ്രൊഫഷണലിസവും ഒക്കെ വരുത്തുവാൻ നോക്കുന്നത്. മത്തായി എന്തൊക്കെ വേഷം കെട്ടിയാലും എന്തൊക്കെ ഏച്ചു വെച്ച് കെട്ടിയാലും അന്തസ്സ് കാട്ടാൻ നോക്കിയാലും മുതലെന്തുമാണെന്ന് വിശ്വാസികൾക്കെല്ലാം അറിയാം. അത് മറന്നു എന്ന് കരുതി കോലം കെട്ടാൻ ശ്രമിക്കുന്ന മത്തായിയെ പഴയ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ തലമുറകളായി അറിയാവുന്ന വാഴൂർ സ്വദേശിയായിരുന്ന ജോൺ ചാണ്ടി. വാഴൂർ പുള്ളോരിക്കിലെ ജോലിക്കാരനാണ്, റബ്ബർ വെട്ടുകാരനാണ്, റബ്ബർ ടാപ്പിക്ക് തൊഴിലാളി. അപ്പൻ ഒരു മൂന്ന് മക്കളാണ് ഉള്ളത്. അമ്മ പണിക്കൊക്കെ അവിടെ പോയിക്കൊണ്ടിരുന്ന അമ്മ പണിക്ക് പോയിക്കൊണ്ടിരുന്നത് ഇവർ ലാറ്റിൻ സഭാംഗങ്ങളാണ്. വന്ന് കയറിയതാണ് ഇവർ. ഇപ്പം പറയുന്നത് ഇതിൻ്റെ വലിയപ്പന്മാർ തൊട്ടുള്ളതെന്ന് പറയുന്ന ഭാഗം തെറ്റാണ്. പുറകിയ സ്വത്തൊന്നും ഇല്ല ഇവർക്ക്. അവർക്ക് തീരെ സാമ്പത്തികം ഇല്ല, ഒന്നുമില്ല, വസ്തുക്കളൊന്നുമില്ല. ഇപ്പം വസ്തുക്കളുണ്ട് ഇഷ്ടം പോലെ. ഇപ്പം വസ്തുക്കളുണ്ട്. ഇങ്ങനെ കാതോലിക്കായിട്ട് ആരും അംഗീകരിക്കുകയില്ല. ലാടമൊത്തായി എന്നാണ് പറയുന്നത്. കന്നുകാലി ഇറച്ചി വിൽപ്പനയൊക്കെ ആയിരുന്നു അപ്പൻ്റെ ജോലി ഞായറാഴ്ച. അങ്ങനെ ഇയാനെ പഠിപ്പിച്ച് എന്നാൽ ഇയാൾക്ക് ഈ വിവരമെല്ലാം അറിയാം. ഇയാൾ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയാണ് കയറിയത്. എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് മത്തായിയുടെ കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ പരിശുദ്ധൻ അകത്തു പോകും ഉറപ്പാണ്. പരിമലപ്പള്ളിയിലെ സാമ്പത്തിക തിരിമറികളും പരിമല ആശുപത്രിയുടെ മറവിൽ നടത്തുന്ന കള്ളപ്പണ ഇടപാടുകളും വിദേശത്തു നിന്ന് നടത്തുന്ന ഹവാല ഇടപാടുകളും അന്വേഷിച്ചാൽ മാത്രം മതി, ഞങ്ങളുടെ പരിശുദ്ധൻ ഇനി ആയുസിൽ പുറത്തിറങ്ങില്ല. അതുപോലെ അത്താനാസിയോസ് മെത്രാൻ്റെ കൊലക്കേസും 16 സ്വകാര്യ ട്രസ്റ്റുകൾ ഉണ്ടാക്കി ശതകോടികളാണ് ചാരിറ്റിയുടെ മറവിൽ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നക്കാപ്പിച്ച പാവങ്ങൾക്ക് കൊടുക്കും. ഇപ്പോൾ സഹോദരൻ എന്നൊരു ഉടായ്പ പദ്ധതി ഉണ്ടാക്കി അതിൽ അംഗങ്ങളാകാം. 10 ലക്ഷം താ, 5 ലക്ഷം താ എന്നൊക്കെ പറഞ്ഞ് അംഗങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്നു. കോടികളാണ് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പോയി പിരിക്കുന്നത്. ആ ബ്രോഷർ കാണുക, എന്നിട്ട് ആഡംബര ജീവിതവും. വിളിച്ചില്ലെങ്കിലും പോയി പ്രമുഖരെ കാണുക എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഹോബി. സലാലയിലെ ഏക സെലിബ്രിറ്റി സാബുമോനെയും സൈരന്ദ്രീ ദേവിയെയും പിന്നെ കോഴിമല രാജാവിനെയും ഒഴികെ ബാക്കി എല്ലാവരെയും ഇദ്ദേഹം അങ്ങോട്ട് പോയി കണ്ടു. എന്നാൽ സഭയിലെ ഒരു പാവപ്പെട്ടവൻ്റെ വീടുകളിൽ, പാവപ്പെട്ട ഒരു വൈദികരുടെ വീടുകളിൽ ഇദ്ദേഹം പോകില്ല. അരിപ്രാഞ്ചികളെ ലക്ഷങ്ങൾ കൈമടക്കം മേടിച്ചാണ് ഇദ്ദേഹം സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അതിൽ അമേരിക്കൻ കോഴിയച്ചായൻ എന്നറിയപ്പെടുന്ന പത്തനംതിട്ടയിലെ ഒരു തീവട്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ ആഡംബരക്കാരന് അഡ്വാൻസ് നൽകിയത്. ജിജി തോംസൺ IAS പറഞ്ഞതുപോലെ, നാർന്ന ഈ മേനികളെ തിരുമേനികളാക്കുന്നത് നാം ഓരോരുത്തരാണ്. ഇല്ലാത്ത ചരിത്രവും വല്ലാത്ത കഥകളും ഉണ്ടാക്കി നമ്മൾ തന്നെ പൂച്ചാണ്ടികളെ തിരുമേനിമാരാക്കുന്നു. മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ മലങ്കരമെത്രാനും കാതോലിക്കയുമാണെന്നാണ് ഇവന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനം പോട്ടെ, അദ്ദേഹം ഇവിടെ വന്നു എന്നതിൻ്റെ ചരിത്രപരമായ ഒരു വിശ്വസനീയമായ തെളിവെങ്കിലും ഇവർക്ക് നൽകുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇവർ പറയുന്നത് നമുക്ക് ചെയ്യാമായിരുന്നു. ഇത് വാഴൂരിൽ കൂടെ കാവിറക്കി നടക്കുന്നവനെ വരെ പരിശുദ്ധ എന്ന് വിളിച്ച് തലയിലേറ്റ് നടക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവരെ മുണ്ണക്കുഞ്ഞുങ്ങൾ എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? ഈ കാവിറക്കികളെ പരിശുദ്ധ എന്ന് നാം വിളിച്ചാൽ നമ്മളുടെ കർത്താവിനെ നാം എന്ത് വിളിക്കും? ഇത് കേട്ട് വെറും ഓർത്തഡോക്സ് അടിമകളായവർക്ക് കുരുപൊട്ടാൻ സാധ്യതയുണ്ട്. പൊട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്കൊക്കെ ബോധമുണ്ടാകുവാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. ശാന്തമായി ഇരുന്ന് ആലോചിച്ചാൽ മനസ്സിലാകുന്ന സത്യങ്ങൾ. അതുകൊണ്ട് വെറും നാറുന്ന മേനികളായ ഈ കാവിറക്കികളെ നിങ്ങൾ പരിശുദ്ധ എന്ന് വിളിക്കുമ്പോൾ, ഇവന്മാർ മ്ലേച്ഛതകൾ ചെയ്തു കൂട്ടുന്ന ചന്തി കഴിയുന്ന കൈകൾ പോയി നിങ്ങൾ മുത്തുമ്പോൾ, അളിഞ്ഞവനെ തിരുമേനി തിരുമേനി എന്ന് വിളിക്കുമ്പോൾ, ഫണം വിടർത്തി നിൽക്കുന്ന പാമ്പിൻ്റെ രൂപമുള്ള അംശവടി മണങ്ങുമ്പോൾ ഓർക്കുക നിങ്ങൾ ക്രിസ്തുവിനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. കർത്താവിനെ വിളിക്കുവാൻ ഈ കാട്ടുമൂപ്പന്മാർ പോലും ഇന്നത്തെ കാലത്തിടാൻ അറക്കുന്ന ഈ വൃത്തികെട്ട വേഷവും കെട്ടി നിൽക്കുന്ന ഈ സാത്താന്മാരെ വണങ്ങുന്നത് ദൈവനിഷേധമാണ് എന്നറിയുക. 160 കോടി വിശ്വാസികളുള്ള കത്തോലിക്കാ സഭയുടെ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച പോപ്പ് അദ്ദേഹത്തിന് ലഭിച്ച ലംബോർഗിനി ലേലത്തിൽ വെച്ച് ആ തുക പാവങ്ങൾക്ക് ദാനമായി കൊടുത്തു. ഇന്ന് ഒരു ഫിയറ്റിൽ നടക്കുന്നു, എളിമയുടെ പര്യായമായി ജീവിക്കുന്നു. മൊത്തത്തിൽ തപ്പിപ്പറക്കിയാൽ 1-3 ലക്ഷം പേര് പോലും എടുക്കാനില്ലാത്ത ഒരു സഭയുടെ അധ്യക്ഷന്റെ വേഷവിധാനങ്ങൾ നോക്കുക. ഞങ്ങളുടെ പൂച്ചാണ്ടി വേഷം വിട്ട മത്തായിയുടെ പടം വെച്ച് ഇത്തവണയും കലണ്ടർ ഇറക്കുമെന്ന് ഒരറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ആ കലണ്ടർ കൊണ്ട ഭിത്തിയിൽ തൂക്കി ആളുകൾ രാത്രിയിൽ പേടിച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് പേടിച്ച് പനി വന്നാൽ
അപ്പാപ്പന്മാർക്ക് അറ്റാക്ക് വന്നാൽ പൂച്ചാണ്ടി കാതോലിക്കയും സെൽബന്ധികളും മാത്രമായിരിക്കും ഉത്തരവാദി എന്നറിയിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്നറിയുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഇത് ഒരു ദൈവനിയോഗമാണ്. ദൈവമാണ് എൻ്റെ നാവിന് ഇത്രയധികം ശക്തി നൽകിയത്. നമുക്ക് ലോകത്തെ മാറ്റിമറിക്കാനൊന്നും കഴിയുമെന്ന് വരില്ല. പക്ഷേ ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരമ്പരപ്പുണ്ടാക്കാനും അവർക്ക് ഒരു വിചിന്തനം നടത്താനും നമുക്ക് സാധിച്ചു എന്ന് വന്നേക്കും. അതാണ് നാം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. കുദാശ തൊഴിലാളികളുടെ തുടർച്ചയായ മസ്തിഷ്ക ബലാത്സംഗത്തിനിരയായി അടിഞ്ഞുപോയ നല്ല ചിന്തകളെ ശക്തമായി ഉണർത്തുവാൻ പ്രാപ്തിയുള്ള വിശ്വാസികളുടെ തലയിൽ കയറുവാൻ തക്കതായ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുവാൻ ജിജി തോംസൺ ഐ എസിനെ പോലെയുള്ള ദൈവവിശ്വാസികൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുകയാണ്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.